നമസ്കാരം. നായശല്യം വർദ്ധിച്ചു വന്നതോടെ മൃഗാവകാശത്തിൽ മുറുകെ പിടിക്കാതെ അപകടകാരികളായ നായ് ഇനങ്ങളെ നിരോധിക്കാൻ ഒരുങ്ങുകയാണ് ബ്രിട്ടൻ. സ്റ്റഫോർഡ്ഷെയറിലെ സ്റ്റോണാലിൽ എക്സ് എൽ ബുള്ളി ഇനത്തിൽ പെട്ടതെന്ന് കരുതുന്ന നായയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതോടെയാണ് ഈ നടപടിക്ക് ഒരുങ്ങുന്നത്. നിയന്ത്രണാതീതമായ ഈ ഇനത്തിൽപ്പെട്ട നായ്ക്കൾ ഉൾപ്പെട്ട ആക്രമണം ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത് മൂന്നാമത്തെ തവണയാണ് പടിഞ്ഞാറൻ മിഡ്ലാൻഡ്സിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതോടെയാണ് ഈ വർഷം അവസാനത്തോടെ അമേരിക്കൻ എക്സ് എൽ ബുള്ളി ഇനത്തിൽപ്പെട്ട നായ്ക്കളെ ഔദ്യോഗികമായി നിരോധിക്കും എന്ന പ്രസ്താവനയുമായി പ്രധാനമന്ത്രി ഋഷി സുനക് തന്നെ രംഗത്തെത്തിയത്. നേരത്തെ ട്വിറ്റർ ആയിരുന്ന എക്സ് പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിലൂടെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന കൃത്യമായ സന്ദേശം ഋഷി സുനക് നൽകിയത്. എക്സ് എൽ ബുള്ളി ഇനത്തിൽപ്പെട്ട നായ്ക്കൾ കഴിഞ്ഞ ദിവസമായിരുന്നു സ്റ്റാഫോർഡ്ഷെയർ സ്റ്റോണാലിൽ വെച്ച് രണ്ടു പേരെ ആക്രമിച്ചത്. അതിലൊരാൾ മരണപ്പെടുകയും ചെയ്തു. ഇത്തരത്തിൽ മരണത്തിൽ കലാശിക്കുന്ന ആക്രമണങ്ങൾ അടുത്തിടെ വർദ്ധിച്ചു വരികയാണ്. ഈ വർഷം ഇതുവരെ 7 ആക്രമണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 2022 10 ആക്രമണങ്ങളാണ് നടന്നത് എങ്കിൽ 2021 5 ആക്രമണങ്ങൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. ഏതാനും 1000 നായ്ക്കൾ മാത്രമാണ് ഈ ഇനത്തിൽപ്പെട്ടതായി ബ്രിട്ടനിൽ ഉള്ളത്. എന്നാൽ ഇവ ഉൾപ്പെടുന്ന നായ ആക്രമണ നിരക്ക് വർദ്ധിച്ചു വരികയാണ്. 2021 4 രണ്ട് ആക്രമണങ്ങളിൽ ഈ ഇനത്തിൽപ്പെട്ട നായ്ക്കൾ ഉൾപ്പെട്ടിരിക്കുന്നത് എങ്കിൽ 2022 6 ആക്രമണങ്ങളിൽ ഉൾപ്പെട്ടത് ഈ ഇനം നായ്ക്കളാണ്. എന്നാൽ ഈ വർഷം ഇതുവരെ നടന്ന ആക്രമണങ്ങളിൽ 4 എക്സ് എൽ ബുള്ളി ഇനത്തിൽപ്പെട്ട നായ്ക്കൾ ഉൾപ്പെട്ടിരുന്നു. ഈ വർഷം ആദ്യം തൻ്റെ സുഹൃത്തിൻ്റെ ബുള്ളി നായയുടെ ആക്രമണത്തിൽ ജോനാഥൻ ഹോഗ് എന്ന 37-കാരൻ മരണമടഞ്ഞിരുന്നു. 2021 10 വയസ്സുകാരനായ ജാക്ക് ലിസ് മരിച്ചിരുന്നു. അതിനു പുറകെ നിരവധി പേർക്ക് ഗുരുതരമായ പരിക്കുകൾ ഏറ്റ് ആശുപത്രിയിൽ അഭയം തേടേണ്ടതായി വന്നിട്ടുണ്ട്. അമേരിക്കൻ ബുള്ളി ഇനത്തിൻ്റെ കൂടുതൽ വലിപ്പമുള്ള ഇനമാണ് എക്സ് എൽ ബുള്ളി എന്ന് പറയുന്നത്. ഇതിനോടകം തന്നെ അപകടകാരികൾ എന്ന പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പിറ്റ് ബുൾ ടെറിയർ, ജാപ്പനീസ് ടോസ, ഡോഗോ അർജന്റീനോ, ഫില ബ്രസീലിറോ എന്നിവയ്ക്കൊപ്പം എക്സ് എൽ ബുള്ളിയുടെ പേരും ഉൾപ്പെടുത്തി അതിനെയും ബ്രിട്ടൻ നിരോധിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്.